Violence, violence, violence. I don't like it. ഹേ ഗായ്സ്, തോമസ് ഗെയിമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് സിറ്റിയിൽ ഒരു സ്ഥലത്താണ്. അപ്പം നമ്മുടെ അടുത്ത് വേറെ ചേട്ടനൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ചേട്ടാ, ഒരു ഡ്രിങ്കൊക്കെ വേണോ? വേണ്ടെന്ന് തോന്നട്ടോ? വേണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കുന്നൊക്കെയുണ്ട്. അവിടെ ജോക്കർ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അമണ്ടേൻ്റെ കൂടെ, അതായത് നമ്മുടെ മൈക്കിളുള്ള വൈഫിൻ്റെ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെല്ലാം തന്നെ. നമ്മൾ നമ്മുടെ അമണ്ടേൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഒരു ഡ്രിങ്കെല്ലാം അടിച്ചിട്ട് നമ്മൾ സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് ഇവിടെ ഇപ്പോൾ ഒരു ജോക്കറിനെല്ലാം തന്നെ കണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആരും തന്നെ കയറി കണ്ടില്ല, കയറി കാണുക കേട്ടോ. ഇയാളെന്താണ് വായുവിൽ കൈയെല്ലാം വെച്ച് നിൽക്കുന്നത്? ഓ, ഇയാളൊരു അടിപൊളി ജോക്കറാണെന്ന് തോന്നട്ടോ സെറ്റ്. ഇയാളതേ വായുവിലൊക്കെ കൈ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കാർട്ടൂണൊക്കെ ഓർമ്മ വരുന്നു ഇയാളെ കാണുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറേ സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡയമണ്ട് ക്യാസിനോ കയറി കൊള്ളയടിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താവോച്ചിങ്ങിനെയാണ് ഡയമണ്ട് ക്യാസിനോ. അപ്പോൾ താവോച്ചിങ്ങിൻ്റെ ഡയമണ്ട് ക്യാസിനോ നമ്മുടെ മൈക്കിൾ വന്നിട്ട് നമ്മുടെ മൈക്കിളിലെ പോലീസുകാരെ കൊണ്ട് സീല് ചെയ്യിച്ചു. അങ്ങനെ ഇപ്പോൾ മൈക്കിളും ഇപ്പം കുറേ പണികളെല്ലാം തന്നെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് താവോച്ചിങ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് മൈക്കിളെ എങ്ങനെയും തന്നെ തീർക്കണം, എന്നാലാണ് നമ്മുടെ ഡയമണ്ട് ക്യാസിനോ, അതായത് താവോച്ചിങ്ങിന് ഡയമണ്ട് ക്യാസിനോ മൈക്കിളുടെ കയ്യിൽ നിന്ന് വിട്ട് കിട്ടത്തുള്ളൂ. അതുകൂടാതെ മൈക്കിള് കുറേ പണികളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത് കാരണം മൈക്കിൾ സിറ്റിയിലെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് മൈക്കിളിലെ പോലീസുകാരെ കൊണ്ടാണ് ഫുള്ള് പണികളെല്ലാം തരുന്നത്. നമ്മളെ കൊല്ലാനൊക്കെ തന്നെ മൈക്കിൾ ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയായിരുന്നു. പിന്നെ ഇപ്പം മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്യണമെന്നാണ് താവോച്ചിങ്ങിനെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ വേറൊരു പരിപാടിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ മൈക്കിളിനെതിരെ കുറേ തെളിവുകളെല്ലാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് ആ തെളിവുകളെല്ലാം തന്നെ നമ്മൾ ഈ സിറ്റിയിലെ തന്നെ ന്യൂസ് ചാനലിൽ കൊണ്ടു കൊടുത്തു. അങ്ങനെ ഇന്നലെ നമ്മുടെ ടി വിയിൽ ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൈക്കിളുടെ കയ്യിലുള്ള കുറേ കള്ളപ്പണം, മൈക്കിൾ കുറേ ആൾക്കാരെ കൊല്ലുന്നതെല്ലാം തന്നെ ടി വിയിൽ വാർത്തയായിട്ട് വന്നു. അന്നേരം തൊട്ട് മൈക്കിൾ രാജിവെക്കണം എന്നാണ് ഈ സിറ്റിയിൽ എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ മൈക്കിൾ രാജിവെക്കത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഡയമണ്ട് ക്യാസിനോ മൈക്കിളിലെ പോലീസുകാരാണ് ഇപ്പോൾ സീസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഡയമണ്ട് ക്യാസിനോ കയറി കൊള്ളയടിച്ചു, താവോച്ചിങ്ങിൻ്റെ പൈസ ഫുൾ കൊള്ളയടിച്ച് താവോച്ചിങ്ങിനെ തന്നെ കൊണ്ട് കൊടുത്തു. അപ്പം ഡയമണ്ട് ക്യാസിനോയിലുള്ള സ്വർണം എല്ലാം തന്നെ പോയത് ഇപ്പം നമ്മുടെ മൈക്കിളിലെ തലയിലായിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ നമുക്ക് കിഡ്നാപ്പ് ചെയ്യണമെന്ന് തന്നെ താവോച്ചിങ് പറഞ്ഞു. അത്രയും തന്നെ ചെയ്താൽ പോലും മൈക്കിളിനെ കിഡ്നാപ്പും കൂടി ചെയ്യണം. പക്ഷേ മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ വേറൊരു സീനുണ്ട്. മൈക്കിളിൻ്റെ ചുറ്റും ഫുള്ള് പോലീസുകാരാണ്, നല്ല സെക്യൂരിറ്റി തന്നെയാണ് മൈക്കിളിനുള്ളത്. അപ്പം മൈക്കിളിന് സെക്യൂരിറ്റി ഇല്ലാണ്ട് എവിടെയെങ്കിലും തന്നെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാനൊക്കെ തന്നെ. അങ്ങനെ നമ്മുടെ അമണ്ടേൻ്റെ കയ്യിൽ നിന്ന്, അമണ്ടയ്ക്ക് ഇന്നലെ നമ്മൾ അമണ്ടേനെ വിളിച്ച് മീറ്റ് ചെയ്ത് അമണ്ടയ്ക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് സെറ്റാക്കിയിട്ട് അമണ്ടേനെ കൊണ്ട് നമ്മൾ പറയിച്ചു മൈക്കിൾ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ, മൈക്കിൾ എവിടെയെങ്കിലും തന്നെ പോലീസിന് സെക്യൂരിറ്റി ഇല്ലാണ്ട് പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ചോദിച്ചറിഞ്ഞ് നമ്മുടെ മൈക്കിൾ വൈ സിറ്റിയിൽ ഇന്ന് റേസിന് പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളും ആ റേസിന് പോകണം. വൈ സിറ്റിയിൽ പോയിട്ട് മൈക്കിളിനെ അങ്ങ് തട്ടിക്കൊണ്ട് വരുവാണ്, അതാണ് നമ്മുടെ പ്ലാൻ എല്ലാം തന്നെ. അപ്പം നമ്മുടെ വൈറ്റ് മാൻഷനിലോട്ട് നമ്മുടെ താവോച്ചിങ്ങെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മുടെ വൈറ്റ് മാൻഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് വൈറ്റ് മാൻഷനിലോട്ട് എത്താനായിട്ടുണ്ടോ ഗൈസ്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് താവോച്ചിങ് നമ്മുടെ ലാമർ വെച്ചാനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ കുറച്ച് നേരം അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അവരുടെ അടുത്ത് എന്തോ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ നേരെ ഇതേ നമ്മുടെ വൈ സിറ്റിയിലോട്ട് ഗാർഡ്സ് ഒന്നും തന്നെ ഇല്ലാണ്ട് പോകാമെന്ന് നമ്മളെന്തായാലും ഇവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ പ്ലാനുമായിട്ടാണ് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ സോഫിയ ഫ്രാങ്ക്ലിൻ്റെ പഴയ മാൻഷനിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സോഫിയനെ സേഫായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ സോഫിയ എന്തായാലും നേരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഗാർഡ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ആ ഒരു ലംബോർഗിനെല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് താവോച്ചിങ്ങിൻ്റെ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താവോച്ചിങ്ങിനും ഇതേ വണ്ടി ഉണ്ടോ? ഇത് നമ്മുടെ സിറ്റിയിൽ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താവോച്ചിങ്ങും ദേ ഈ സെയിം വണ്ടി എടുത്തുള്ളൂ. റൗലറ്റോ, നമ്മുടെ ലംബോർഗിനി റൗലറ്റോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു കഥ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കയറി ചെക്ക് ചെയ്യാട്ടെ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. ഓ, താവോച്ചിങ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ലാമറും വന്നിട്ടുണ്ട്. താവോച്ചിങ്ങിൻ്റെ ട്രാൻസ്ലേറ്റർ ഇവിടെയുണ്ട്. ഓ, താവോച്ചിങ് ഒരു ബണ്ണെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എന്തായാലും വൈ സിറ്റിയിൽ പോയിട്ട് മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് വരാനാണ്. എന്ത് വന്നാലും മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് വരാനാണ്. പൈസയും കാര്യങ്ങളും ഒന്നും തന്നെ ഒരു വിഷയമില്ല, താവോച്ചിങ് എല്ലാം തന്നെ മുടക്കിക്കോളും. ഇന്നലെ കാരണം ഡയമണ്ട് ക്യാസിനെ കൊള്ളടിച്ച പൈസ എല്ലാം തന്നെ നമ്മൾ താവോച്ചിങ്ങിനാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ താവോച്ചിങ്ങിന് ഒരു പാർട്ണറും കൂടി ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. ആ ബിസിനസ് മാന് പൈസ ആവശ്യം വന്നിട്ടാണ് ഡയമണ്ട് ക്യാസിന് നമ്മൾ കൊള്ളടിച്ചപ്പോൾ ആ ബിസിനസ് മാൻ കാര്യം കഴിഞ്ഞപ്പോൾ പോയി എന്നാണ് താവോച്ചിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഡയമണ്ട് ക്യാസിനോൻ്റെ ഉള്ളിൽ നിന്ന് അത്രയും പൈസ എല്ലാം തന്നെ മിസ്സിങ് ആയതിൻ്റെ കേസ് ഇപ്പോൾ മൈക്കിളുടെ തലേ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സെല്ലാം മാറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം തന്നെ ബാഗിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഗൺസും എല്ലാം തന്നെ നമ്മുടെ ബാഗിലോട്ടും എടുത്ത് ഇട്ടിട്ടുണ്ട് സെറ്റ് ഗൈസ്. അപ്പോൾ താവോച്ചിങ് എല്ലാത്തിനും തന്നെ ഈ നമ്മുടെ മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി എത്ര പൈസ മുടക്കാൻ താവോച്ചിങ് റെഡിയാണ്. കാരണം താവോച്ചിങ്ങിൻ്റെ ക്യാസിനോ കയറിയാണ് മൈക്കിൾ ഇപ്പം കളിച്ചിരിക്കുന്നത്. താവോച്ചിങ്ങിൻ്റെ കൂടെ പാർട്ണർഷിപ്പ് എന്നെല്ലാം തന്നെ പറഞ്ഞ് വന്നിട്ട് പൈസേൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് താവോച്ചിങ്ങിനെ ചതിച്ചത് ഡയമണ്ട് ക്യാസിനോ മൈക്കിൾ സീസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ താവോച്ചിങ്ങിനോട് സംസാരിച്ചു. താവോച്ചിങ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ വെയിറ്റിംഗ് ആണ്. ആ
ഹെലികോപ്റ്റർ എടുത്ത് നേരെ വൈ സിറ്റി പോയിട്ട് മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നേരെ നമ്മൾ വൈ സിറ്റി പോകുമ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ള കാർസും എല്ലാം തന്നെ അവിടുത്തെ പൈസയും എല്ലാം തന്നെ നമുക്കൊരാൾ കൊണ്ടുത്തരും. അപ്പോൾ അവരുടെ അടുത്തോടാണ് ഹെലികോപ്റ്റർ നമ്മൾ കൊണ്ട് ലാൻഡ് ചെയ്യിക്കേണ്ടതെന്നാണ് താവശങ്ങ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ ലൊക്കേഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വണ്ടി തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ അത് അഡ്വഞ്ചർ 390 നമ്മൾ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. ഹെൽമെറ്റും കൂടെ എടുത്തങ്ങ് ഇട്ടേക്കാം സെറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗേറ്റ് അങ്ങ് തുറന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഓ, ഇവിടെ നമ്മൾ നിസാൻ GTR കിടക്കുവാണോ? അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നേരെ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ ഹെലികോപ്റ്റർ കിട്ടുന്ന ലൊക്കേഷനോട്ട് പോകാം. താവശങ്ങിൻ്റെ ആ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്ന ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കുറച്ച് ദൂരം തന്നെയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അവിടെ ഈ ബൈക്ക് കൊണ്ട് കൊടുത്തിട്ട് വേണം നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി. പിന്നെ താവശങ്ങിൻ്റെ ആൾക്കാർ നേരെ നമ്മുടെ ഈ ബൈക്ക് തിരിച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ വൈറ്റ് മാഷനിലോട്ട് കൊണ്ടുവന്നോളൂ. അങ്ങനെ ഗൈസ്, അപ്പോൾ താവശങ്ങ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഈ ലോസ് ആഞ്ചൽസിൽ ഈ സെമിത്തേരിൻ്റെ മേലെയാണ് ഇതേ നമ്മുടെ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അഡ്വഞ്ചർ വണ്ടി എടുത്ത് നന്നായി. അപ്പോൾ നമുക്ക് എന്തായാലും ഷോർട്ട് കട്ട് അടിക്കാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഇതിലെ ഈ വെള്ളത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ സ്റ്റെപ്പ് വഴി നേരെ കയറിപ്പോയതായിരിക്കും ഷോർട്ട് കട്ട്. എന്തായാലും വണ്ടി താഴെ നിർത്തുവാണെങ്കിൽ നമ്മൾ നടന്ന് കയറണം. അതിന് എന്തായാലും നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടിയും കൊണ്ട് കയറുന്നതാണ്. സെറ്റായിട്ട് വണ്ടി നമ്മുടെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ 390 ആണ്, ഒരു KTM അഡ്വഞ്ചർ 390. ഓ, സെറ്റായിട്ട് കയറി വരുന്നുണ്ട്. ഓ ചേട്ടാ, പേടിക്കേണ്ട, നമ്മളിവിടെ നിർത്തതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സെറ്റാ, ചേട്ടനാണെങ്കിൽ ആകെ പേടിച്ച് വരണ്ട് നമ്മൾ നിന്നത്തേക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ചേട്ടാ പേടിക്കൊന്നും വേണ്ട, നമ്മൾ സെറ്റായിട്ട് താവശങ്ങിൻ്റെ ആളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ ഈ ഇതാണ് നമുക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ. ഒരു എൻ്റെ മോനെ ലക്ഷറി ഹെലികോപ്റ്റർ ആണ് കേട്ടോ ഗൈസ്. അപ്പോഴത്തെ ഒരു ഭയങ്കര പൈസയാണ്, ഭയങ്കര കോടികൾ വിലയുള്ള ഒരു ഹെലികോപ്റ്ററാണ് താവശങ്ങ് നമുക്ക് എന്താ പറയുക നമ്മുടെ മൈക്കിളിനെ പിടിക്കാൻ വേണ്ടി നേരെ നമ്മുടെ വൈ സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഹെലികോപ്റ്റർ നൈസായിട്ട് അങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഹെലികോപ്റ്റർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സെറ്റായിട്ട്. ഓ, ഇതൊരു മാരക സാധനം കേട്ടോ. സൂപ്പർ വോളിറ്റ് കാർബൺ എന്നാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ പേര്. ലക്ഷങ്ങൾ വിലയുള്ളൊരു ഹെലികോപ്റ്റർ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ലക്ഷറി സാധനം. അപ്പം ബാക്കിലൊക്കെ തന്നെ സെറ്റാണ്. അപ്പം നമ്മുടെ അടുത്ത് ഇതേ കൂട്ട് പറഞ്ഞു പേഴ്സണലായിട്ട് നമ്മുടെ ഇതേ നമ്മുടെ മാൻഷനിൽ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് പണ്ട് ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതേ വൈ സിറ്റിയിലോട്ട് വിട്ടു പോവാം. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് വൈ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട് സെറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും സേഫ് ആയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിന് കുഴപ്പമൊന്നും തന്നെയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റേ ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ടലാണ് സ്റ്റേ ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സാളെ പോയി മീറ്റ് ചെയ്യണം. അവരുടെ അടുത്ത് പോയാലാണ് നമുക്ക് ഇവിടെ യാത്ര ചെയ്യാനുള്ള വണ്ടിയെല്ലാം തന്നെ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ചെന്ന് നോക്കാം. അപ്പോൾ ഒരു പഴയ വീടൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താവശങ്ങിൻ്റെ ഏതോ ഒരാളാണ് താവശങ്ങ് അറേഞ്ച് ചെയ്ത ആളാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു വണ്ടിയെല്ലാം തന്നെ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് വീണ്ടും അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഹെലികോപ്റ്റർ നേരെ ആ വീണ്ടും മേലോട്ട് ലാൻഡ് ചെയ്യിക്കുക. അപ്പോൾ ഇതാണ് തോന്നുന്നു ആ വീട്. അപ്പോൾ ഈ വീടിനുള്ളിൽ അവൻ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ താമസിച്ചെങ്കിൽ ആൾ ഈ വീടിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ ഹെലികോപ്റ്റർ അങ്ങ് ലാൻഡ് ചെയ്യിക്കുക. അപ്പോൾ ഇതിന് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ സീനില്ല, നമുക്ക് എന്തായാലും ടെറസിൽ തന്നെ ലാൻഡ് ചെയ്യിക്കുക. അപ്പോൾ മൈക്കിളിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് എന്നിട്ട് ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് തന്നെ വേണം ഇവിടെ നിന്ന് പോകാനും വേണ്ടി. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ആയിട്ട് നേരെ താഴത്തോട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്റർ പയ്യെ പയ്യെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴേ ഗണ്ണൊക്കെ എടുത്ത് കൈ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഗണ്ണെടുത്ത് ഉള്ളിൽ വെച്ചിട്ട് സെറ്റായിട്ട് നടന്നു പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ വീടെല്ലാം തന്നെ. നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. അപ്പോൾ ഇതൊരു പൊളിഞ്ഞു കിടക്കുന്ന വീട് പോലെ ഉണ്ടല്ലോ, ഒരു പഴയ വീട് പോലെ എല്ലാം ഉണ്ട്. ഇതെന്താണ്? ഇത് കാർബോർഡ് വെച്ച് ഉണ്ടാക്കിയതോ? അപ്പോൾ നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. ഇവിടേക്ക് തന്നെ പൊളിഞ്ഞ് കിടക്കുവാണ്. ഓ, അവിടെയൊക്കെ തന്നെ ഇത് ഫുള്ള് പൊളിഞ്ഞ് താഴത്തോട്ട് വീണിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് താഴത്തോട്ട് ഇറങ്ങാം. ഓ, നമ്മൾ മീറ്റ് ചെയ്യാൻ വന്ന ആൾ ഇതേ താഴെ നിൽക്കുന്നുണ്ട്. താവശ്യത്തിൻ്റെ ആൾ നേരെ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി അവരോട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ ഇതിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവരെ പോയി കാണാം. ഒരു ബിയറൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇവന്മാർ ഇവിടെ ഇരിക്കുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോട് സംസാരിക്കാം. അപ്പോൾ ഇയാൾ എണീറ്റഡൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇയാൾ നമുക്കൊരു കാറിൻ്റെ കീ തന്നിട്ടുണ്ട്. അപ്പോൾ കാറ് പുറത്ത് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി ആ കാറാണ് താവശ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹോട്ടലിലെ ബുക്കിങ്ങും ചെക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമുക്ക് പാർട്ടി നടക്കുന്ന സ്ഥലം എല്ലാം തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട്. സീ ഷാർക്ക് ഐലൻഡോ അങ്ങനെ സീ ഫിഷ് ഐലൻഡ് അങ്ങനെ ഒരു ഐലൻഡിലാണ് ഇതേ ആ കാർ റേസ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ചാണ് മൈക്കിൾ ആ കാർ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഊഹ്, ഇയാളുടെ വണ്ടിയാണെന്ന് തോന്നട്ടോ. ഓ, ഇതെന്താണ്? ഇത് ഫുള്ള് തുരുമ്പ് പിടിച്ച പോലത്തെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പെയിൻറ്റ് ജോബ് ആണെന്ന് തോന്നിട്ടോ. ഒരു 4x4 വണ്ടി, ഒരു അടിപൊളി വണ്ടി. അപ്പോൾ നമുക്കിത് ഈ കാറാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നോക്കി നോക്കി, ഇത് ഏതാണ് കാറ്? ഇത് കണ്ടിട്ട് ഡോഡ്ജിൻ്റെ വൈപ്പർ പോലും ഉണ്ട് ഗൈസ്. അപ്പോൾ ഡോഡ്ജിൻ്റെ വൈപ്പറാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കാറിൻ്റെ ഉള്ളിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ കാറ് ഏത് ലെവലാണെന്ന് അറിയില്ല. എന്തായാലും ഇതേ ഫുള്ള് കറുത്ത കളറാണ് വണ്ടിക്ക്. ഓ, സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. ഇത് ഫുൾ ആനിമേറ്റഡ് ലൈറ്റ്സ് എല്ലാം ഉള്ള കാറാണല്ലോ.
ഫ്രണ്ട് ലൈറ്റ് വേറെ ലെവൽ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാർ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് പുറത്ത് ഇപ്പോൾ എന്താ പറയുക പുറകോട്ട് എടുക്കാം. അപ്പോൾ ഇതിലിട്ട് തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലെ ശരിക്കും ഇട്ട് തിരിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നേരെ ഈ റൂട്ട് വഴിയാണ് നമുക്ക് നേരെ ചുറ്റി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഒരു ബീച്ച് സൈഡിലാണ്, നമുക്ക് ഇവിടെ ഒരു ബീച്ച് സൈഡിലുണ്ട് വൈ സിറ്റിയിൽ. ആ ബീച്ചിൻ്റെ സൈഡിലാണ് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി സബ്ബും അടിച്ചേ കേട്ടോ. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 3K likes ആണ്. അതെല്ലാവരും തന്നെ കയറി ഇപ്പം തന്നെ കയറി ലൈക്ക് അടിച്ചേക്ക്. അത് അങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹോട്ടലിലോട്ടുള്ള വഴിക്ക് എത്തിയിട്ടുണ്ട്. ഓഷ്യൻ വ്യൂ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് നമുക്ക് താമസമെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ബീച്ചാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ലോസ് ആഞ്ചലസിലുള്ള പോലെ തന്നെ നമ്മുടെ വൈ സിറ്റിയിലുള്ള ബീച്ചാണോ, അവിടുത്തെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് ആണല്ലോ ആ കാണുന്നത്. അപ്പോൾ സെറ്റ് കഴിച്ചപ്പോൾ ഇങ്ങോട്ടൊക്കെ കുറേ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പകലാണ്, നല്ല തിരക്കുള്ള സ്ഥലം. നമ്മുടെ വണ്ടി വരുന്നതിൽ എല്ലാവരും തന്നെ പേടിച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എവിടെയാണ് ഹോട്ടലോ സീൻ കഴിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും ഹോട്ടൽ കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ ആ ബീച്ച് നോക്കി വന്നോട് നമ്മൾ ആ ഹോട്ടൽ കഴിഞ്ഞ് പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് തിരിച്ചൊന്ന് നോക്കി നോക്കാം ഇവിടെ എവിടെയാണുള്ള ഹോട്ടൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഓഷ്യൻ വ്യൂ ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇപ്പോൾ സ്ഥലമില്ലല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ വണ്ടി നേരെ ഈ സൈഡിലോട്ട് തന്നെ കയറ്റി അങ്ങ് പാർക്ക് ചെയ്യാം. എന്തായാലും നേരെ ഇവിടെ ആയിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് കിടക്കട്ടെ. അതിലെ വണ്ടി വേറെ വണ്ടികൾക്കൊക്കെ തന്നെ പോകാൻ സ്ഥലമുണ്ട്. അപ്പുറത്തെ സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്തായാലും നമുക്ക് വൈകുന്നേരം പോകുമ്പോൾ പാർട്ടി തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരത്തേക്ക് റെഡിയായി സെറ്റ് ആവണം. എന്നിട്ട് പോയിട്ട് മൈക്കിൾ അറ്റൻഡ് ചെയ്യുന്ന കാർ റേസ് നമുക്ക് പോയി അറ്റൻഡ് ചെയ്തിട്ട് വേണം മൈക്കിൾ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇവരോട് സംസാരിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മേലെയാണ് റൂം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് ബിസിനസ്മാൻമാർക്കാരാണ് ഉള്ളത്. ഫുള്ള് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലാണ്, 5-star hotel ആണ്. താമസിച്ചെങ്കിൽ നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് എത്ര പൈസയാണ് മുടക്കുന്നത് ഒക്കെ കഴിച്ചാൽ. താമസിച്ചെങ്കിലും മൈക്കിളിനോട് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ മൈക്കിളിനെ ഉടനെ പിടിക്കാനാണ് ഇത്രയും പൈസ എല്ലാം തന്നെ മുടക്കി നമ്മളത് ഇങ്ങോട്ട് വിട്ടതും എല്ലാം തന്നെ. ഒക്കെ കഴിച്ചാൽ അപ്പോൾ നമ്മളങ്ങനെ നേരെ ഉള്ളിലോട്ട് കയറുവാണ്. ഇതാണ് നമ്മുടെ റൂമെല്ലാം. ഓ, റൂം കൊള്ളാട്ടോ, ലക്ഷറി സെറ്റപ്പ് എല്ലാം തന്നെ. ഇവിടെ അതേ ടേബിളുണ്ട്, അവിടെ എന്തോന്നും ബാത്റൂം എല്ലാം തന്നെ. പിന്നെ അതേ ഇവിടെ നമുക്കൊരു ടി വി ഒന്നും തന്നെ ഇല്ല കേട്ടോ, ടി വി ഇല്ല ഗൈസ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പറയാം അവരോട്. പിന്നെ നമുക്ക് ടി വിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നമുക്ക് കിടക്കാനുള്ള ഒരു ടി വി. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, പഴയ മുകളിൽ ടി വി ഒക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ബീച്ചിൻ്റെ ഒരു സെറ്റ് വ്യൂ ഒക്കെ തന്നെ. താഴത്തെ കുറേ ആൾക്കാർ അവിടെ ഒരുത്തൻ ഗാർഡനിങ് എല്ലാം ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ആ ഐലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. അങ്ങനെ നമ്മളിപ്പം കുറേ നേരം റെസ്റ്റ് എടുക്കുന്നു. ഏതാണ്ട് ടൈം ആയിട്ടുണ്ട്, ഏതാണ്ട് ഈവനിങ് ആയിട്ടുണ്ട്. കുഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് ആ റേസ് തുടങ്ങുക. അപ്പോൾ അതേ പുറത്തെല്ലാം ഫുൾ ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ ഐലൻഡിലോട്ട് പോകാം. നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മുടെ മൈക്കിൾ വരുന്ന ഐലൻഡിലോട്ട് പോവാം. അപ്പം എന്തോ സീ ഷാർക്ക് ഐലൻഡ്, സീ ഫിഷ് ഐലൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ലൊക്കേഷൻ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണോ എന്ന് അറിയത്തില്ല. കാരണം വൈ സിറ്റിയിലെ സ്ഥലങ്ങൾ നമുക്ക് അത്രയും ഫെമിലിയർ അല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അത് അവർ ഇവിടുത്തെ ആൾക്കാരൊന്നും തന്നെ വണ്ടി മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഗൺസും എല്ലാം തന്നെ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ചെല്ലാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ റേസിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ അതേ മൈക്കിള് എന്തായാലും ആ റേസിൽ പങ്കെടുക്കുമ്പോൾ ആ റേസിലുള്ള വണ്ടികളെല്ലാം തന്നെ നല്ല സൂപ്പർ ഫാസ്റ്റ് വെഹിക്കിൾസ് ആയിരിക്കും. അതാണ് നമുക്കും അവരെ പിടിക്കാൻ വേണ്ടി ഒരു നല്ലൊരു അടിപൊളി വണ്ടി തന്നിരിക്കുന്നത്. ഓഹ്, ഇത് നൈറ്റായതോ, ഈ വണ്ടി വേറെ ലെവൽ ലുക്കാണ്. അപ്പോൾ ഈ വണ്ടി ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക. ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് തന്നെ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഐലൻഡ് സൈഡിലോട്ട് പോവാം. അങ്ങനെ കഴിച്ചാൽ അപ്പോൾ നമ്മൾ റേസ് നടക്കുന്ന ഐലൻഡിലോട്ട് ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐലൻഡ്. അപ്പോൾ സ്റ്റാർ ഫിഷ് ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട, കയറി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ബോർഡ് ഒന്ന് സ്റ്റാർ ഫിഷ് ഐലൻഡിൻ്റെ അടുത്ത ബോർഡ് വന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ റേസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ അവിടെ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ റേസിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് നമ്മൾ വന്ന വഴിയാണ് റേസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വഴിയാണ് റേസേഴ്സ് എല്ലാം തന്നെ പോകുന്നത്. ആ കൂടെ മൈക്കിളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ പുറകോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തുമൊക്കെ തന്നെ ചെയ്യാൻ സീനൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാൻ നമുക്ക് ഇവിടെ നിർത്തിയേക്കും. ഓഹ്, ഇവിടെ ഫുള്ള് റേസേഴ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഗണ്ണൊക്കെ എടുത്ത് അകത്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിനെ നോക്കണം. അപ്പോൾ നമ്മളെന്തായാലും മാസ്ക് ഇട്ടിട്ടുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ട് ആർക്കും തന്നെ നമ്മളെ മനസ്സിലാവുന്ന തന്നെ ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കി നോക്കട്ടെ. അപ്പോൾ ആ കാണുന്ന മൈക്കിളല്ലേ, അപ്പോൾ അവിടെ നിൽക്കുന്ന മൈക്കിളല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മൈക്കിളിനെ സ്പോട്ട് ചെയ്തപ്പോൾ മൈക്കിളൊരു ബുഗാട്ടി ഡിവോയോ ഏതോ ഒരു വണ്ടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെയാണ് അങ്ങോട്ടാണ് റേസ് എല്ലാം തന്നെ തുടങ്ങുന്നത്. അതാണത് ഇവിടെ ലൈറ്റ്നിങ് എല്ലാം തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ ഫയറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങോട്ട് കേറാണ്ടിരിക്കാൻ ഇവിടെ അത് ബാരിക്കേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്കിൾ അവിടുത്തെ ഫോട്ടോഷൂട്ട് എല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളെ ശ്രദ്ധയിലൂടെ പെടണ്ട, മൈക്കിൾ എന്തായാലും നമ്മളെ കാണണ്ട. അപ്പൊ നമുക്ക് റേസ് തുടങ്ങി കഴിയുമ്പോൾ വേണം വണ്ടികളുടെ എല്ലാം തന്നെ പുറകെ പോയിട്ട് നമ്മുടെ മൈക്കിളെ പിടിക്കാൻ വേണ്ടി. അപ്പൊ മൈക്കിൾ ആ ഡിവോ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ തന്നെ ചേസ് ചെയ്യും. അങ്ങനെ ഗൈസ്, അപ്പൊ റേസ് ചെയ്താണ് തുടങ്ങുന്ന എല്ലാം തന്നെ ഉണ്ടോട്ടോ. അപ്പൊ എല്ലാവരും തന്നെ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ മൈക്കിൾ ആദ്യം തന്നെ വണ്ടി എടുത്ത് വിട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ടൈം, നമുക്ക് എന്തായാലും അവരെ പോയി പിടിക്കുകയൊക്കെ തന്നെ വേണം. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും തന്നെ ഏതാണ്ട് വണ്ടി എടുത്ത് വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് വിടാൻ പറ്റത്തില്ല, കാരണം അവിടെ ബ്ലോക്ക് ആണ്. അപ്പൊ നമുക്ക് നേരെ ഈ സൈഡിലോട്ട് വിടാം. അപ്പൊ മൈക്കിള് എടുത്തങ്ങ് വിടുവാണ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ അവന്മാരതി അങ്ങ് എത്തിപ്പോ സീനായി കിട്ടും ഗൈസ്. അപ്പൊ പെട്ടെന്നായിരുന്നു അവരെല്ലാവരും തന്നെ വണ്ടി എടുത്ത് പോയത്. അപ്പൊ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അവരെല്ലാവരും തന്നെ പറന്ന് വരുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാ കാർസും പറന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൈക്കിളിന്റെ കാർ മാത്രം ബാക്കിൽ പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളിന്റെ കാറിനെ അങ്ങ് ഫോളോ ചെയ്യാം. അപ്പൊ എല്ലാവരും തന്നെ നമ്മൾ കറക്റ്റ്, നമ്മുടെ വണ്ടിക്ക് നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് അവന്മാരെ പിടിക്കാൻ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് സെറ്റ് ഗൈസ്. അപ്പൊ ഇവന്മാരെന്താണ് തിരിയുന്നത്? ഒക്കെ ഗൈസ്, അപ്പൊ എല്ലാ വണ്ടികളും തിരിയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മൈക്കിളിന്റെ വണ്ടിക്കിട്ട് വേടി വെച്ച് നോക്കാം. ഓ, പെട്ടെന്ന് ഇവിടെ ഇവിടെ തെന്നി തിരിഞ്ഞു പോയതാണ്, എല്ലാം നല്ല സ്പീഡ് വന്നിട്ട് ഇവിടെ തെന്നി തിരിഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ അവരെല്ലാവരും തന്നെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, എല്ലാം തന്നെ അവിടെ നിർത്തി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൈക്കിളിന്റെ വണ്ടീന്റെ ഫ്രണ്ട് ടയർ എല്ലാം തന്നെ നമുക്ക് പൊളിച്ചു കൊടുക്കാം. ഓഹ്, ഇതിന്റെ ടയറിൽ വെടി വെക്കാൻ പറ്റുന്നില്ല. മൈക്കിള് വെടി വെച്ച് കേട്ടപ്പോഴത്തേക്ക് മൈക്കിൾ അങ്ങ് തെറിച്ച് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് മൈക്കിളിന്റെ വണ്ടി മാത്രം മതി, ബാക്കിയുള്ളവരെല്ലാം തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ടയേഴ്സ് എല്ലാം തന്നെ അങ്ങ് അടിച്ച് പൊളിക്കുക. അപ്പൊ മൈക്കിളിനെ വീണ്ടും വണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും ടയേഴ്സിന് കൊടുക്കാം. ഊഹ്, എന്റെ മോനെ, അപ്പൊ മൈക്കിള് നമ്മളെ വെടി വെക്കാനൊക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും ടയറിലടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഊഫ്, നമ്മൾ അത് പിടിക്കാൻ നോക്കത്തേ മൈക്കിള് വീണ്ടും വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഊഹ്, ഓക്കെ ഗൈസ്, അപ്പൊ ഒരു വണ്ടിയും കൂടെ പറന്ന് വരുന്നുണ്ട് ബാക്കി. ഇവന്മാരൊന്നും തന്നെ ഫ്രണ്ടിൽ കയറി പോയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ മൈക്കിളിനെ പിടിക്കാം. അപ്പൊ മൈക്കിള് ദേ പൊക്കോണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ട് പയ്യെ പയ്യെ തിരിയുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ബാക്കി നൈസായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു പോലീസിന്റെ സ്റ്റാർസ് എല്ലാം തന്നെ വന്നിട്ടുണ്ടോ? എനിക്കൊന്ന് മൈക്കിള് പോലീസിനെ വിളിച്ചു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ മൈക്കിൾ ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പത്തെ വീണ്ടും മൈക്കിള് പോലീസിനെ വിളിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വേഗം ഇടിച്ച് നിർത്താം. വണ്ടി ഇടിച്ച് നിർത്തിയിട്ട് മൈക്കിളിനെ പെട്ടെന്ന് തന്നെ പിടിക്കണം. ഓക്കെ, മൈക്കിള് ഇതേ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി നമുക്ക് മാക്സിമം പൊളിക്കാൻ നോക്കാം. ഓ, അതായത് പോലീസുകാരെല്ലാം തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൈക്കിള് വീണ്ടും വീണ്ടും വണ്ടി എടുത്ത് പോകുന്നുണ്ട്, വണ്ടി നിർത്തുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെന്തായാലും വീണ്ടും മാക്സിമം പുറകെ ഫോളോ ചെയ്യാം. അപ്പോൾ പോലീസുകാരൊന്നും തന്നെ നമുക്ക് മൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൈക്കിളിനെ അടിച്ച് ബോധം കെടുത്തി പെട്ടെന്ന് തന്നെ വണ്ടിയിലെടുത്ത് ഇട്ടിട്ട് വേണം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. ഓക്കെ, മൈക്കിളിനെ വണ്ടി തിരിഞ്ഞ് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേരെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈക്കിൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പിടിക്കുക. ഓക്കെ, അടിച്ച് താഴെയിട്ടുണ്ട്. ഓ, മൈക്കിളിന്റെ വണ്ടി പെട്ടെന്ന് കത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൈക്കിളിതേ അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കൊടുക്കുക. ഓക്കെ, മൈക്കിൾ നമ്മളെന്തായാലും അടിക്കുന്നുണ്ട്. ഓ, സീൻ കഴിച്ചു. അപ്പോൾ മൈക്കിളിതേ ഓടി രക്ഷപ്പെടുകയാണ്. ഓ, മൈക്കിളിന്റെ വണ്ടി ഇതേ പൊട്ടി തെറിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി അതിൻ്റെ കൂടെ പൊട്ടി തെറിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ മൈക്കിൾ നമുക്ക് അടിച്ച് ബോധം കെടുത്തി നമ്മുടെ വണ്ടിയിലോട്ട് പെട്ടെന്ന് അടുത്തിടാം. അപ്പോൾ പോലീസുകാരവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസുകാർക്ക് നേരെ ഒരു ഗ്രനേഡ് ലോഞ്ചർ എടുത്തിട്ട് അടിച്ച് കൊടുക്കാട്ടോ സെറ്റ്. അപ്പോൾ നമ്മളെന്തായാലും ഗൺസ് എല്ലാം തന്നെ കൊണ്ടുവന്ന് എന്തായാലും നന്നായി. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടുത്തെ രണ്ട് പോലീസുകാരാണ് അതിലെ വരുന്നത്. അവന്മാരെ നമ്മൾ അടിച്ച് കൊടുക്കുവാണ് സെറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി ഭാഗ്യത്തിനൊന്നും തന്നെ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിനെ പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മുടെ ഈ വണ്ടീൻ്റെ അകത്തോട് എടുത്ത് ഇട്ടേക്കാം. അങ്ങനെ മൈക്കിൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഓ, പോലീസുകാരുടെ ബാക്കിൽ നിന്ന് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയെടുത്ത് പെട്ടെന്ന് വിടാട്ടോ. ഓ, ഇതിപ്പം കുറേ വണ്ടികളും വരുന്നുണ്ട്, പോലീസുകാരും വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ആ വീട്ടിലോട്ട് എത്തിയിട്ട് വേണം നമുക്ക് ഹെലികോപ്റ്റർ എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കാരണം പോലീസുകാർ ഇവിടുന്ന് എല്ലായിടത്തും തന്നെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ ആ നമ്മൾ വന്നിറങ്ങിയ വീട്ടിലോട്ട് എത്താൻ പറ്റും. എന്തായാലും അവിടെ എന്തായാലും ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെ എന്തായാലും ആരും ഉണ്ടാവില്ല. നമ്മളെന്തായാലും നമ്മുടെ ഹെലികോപ്റ്റർ എടുത്ത് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. നമുക്ക് എന്തായാലും ഈ കാറ് അവിടെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യണം. തൽക്കാലം നമുക്ക് എന്തായാലും ഈ കാർ അവിടെ ഇട്ട് നശിപ്പിച്ച് കളയാം. അതാകുമ്പോൾ നമുക്ക് തെളിവുകളും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ ബാക്കി വെക്കണ്ട. അപ്പം പോലീസുകാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, വന്ന് കയറുകയാണ്, നമ്മൾ നെഞ്ചത്തോട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ഏതാണ്ട് ആ വീണ്ടും അങ്ങോട്ട് എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പറത്തി അടിച്ച് തന്നെ വിടാട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നേരത്തെ നമ്മളൊരു പാലപ്പം കണ്ടായിരുന്നു, ആ പാലത്തിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് തിരിച്ചാലാണ് ആ പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ആ പാലത്തിന് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ പോലീസുകാരെല്ലാം തന്നെ താഴെ പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആരും തന്നെ ഫോളോ ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ആ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓ ഫ്രണ്ടിൽ നിന്ന് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും ആ വീട്ടിലോട്ട് വളച്ചങ്ങ് കയറ്റാം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ആ വീട്ടിലോട്ട് വളച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നു.
അപ്പോൾ അവർ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം മൈക്കിളെയും പിടിച്ച് നേരെ മേലോട്ട് കയറ്റാം. അപ്പം നമ്മൾ മൈക്കിളിൻ്റെ അടുത്ത് മേലോട്ട് കയറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പോലീസുകാരെല്ലാം തന്നെ നമ്മളത് ചുറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് പോലീസുകാരാണ്, എല്ലായിടത്തും ചുറ്റും പോലീസുകാരാണ്. അപ്പം നമുക്ക് തന്നെ നേരെ ഇത് ഈ ഡോറങ്ങ് അടച്ച് വെച്ചേക്കാം സെറ്റ്. അപ്പോൾ നമ്മൾ ഡോർ അടച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ നമ്മൾ കൊണ്ടിട്ട് വണ്ടിയും കൂടെ നമുക്ക് നശിപ്പിച്ച് കളയണം. അതിന് മുമ്പ് നമ്മളെന്തായാലും ഇങ്ങോട്ട് എന്തായാലും പോലീസുകാർ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ തീർത്തിട്ട് വേണം നമുക്ക് എന്തായാലും ആ വണ്ടി നശിപ്പിച്ച് കളയാൻ വേണ്ടി. അപ്പോൾ പോലീസുകാരെല്ലാം തന്നെ താഴെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണുള്ളത്, ഗ്രനേഡ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗ്രനേഡ് എടുത്ത് നേരെ പുറത്തോട്ട് ഇറങ്ങിയേക്കാം. അപ്പോൾ വഴിക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാർ പൊട്ടിത്തെറിച്ച് പൊക്കോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു ഗ്രനേഡ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഗ്രനേഡ് എടുത്തിട്ട് നേരെ ഇടാം. അപ്പോൾ നമ്മുടെ വണ്ടിയിലോട്ട് നമ്മൾ ഗ്രനേഡ് എടുത്ത് ഇട്ടിട്ടുണ്ട്. അതങ്ങ് പൊട്ടിത്തെറിച്ചോളും സീനൊന്നും തന്നെ ഇല്ല. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങ് പൊട്ടിത്തെറിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മേലോട്ട് ഓടി കയറിയിട്ട് നമുക്ക് ഹെലികോപ്റ്റർ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നേരെ ഈ വൈ സിറ്റിയിൽ നിന്ന് വിട്ടുപോകാം. മൈക്കിളായിട്ട് ഈ വൈ സിറ്റിയിൽ നിന്ന് വിട്ടുപോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഏതെങ്കിലും സീക്രട്ട് ബേസിലോട്ട് മൈക്കിളിനെ കൊണ്ടുപോകാം, അതായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ നമ്മൾ താവച്ചിങ്ങനെയൊക്കെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് എന്തായാലും വിളിക്കാം. അപ്പോൾ നമുക്ക് മൈക്കിളിനെ കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇതേ വണ്ടിക്കകത്ത് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങേര് ബോധവും തന്നെ ഇല്ല, നമ്മൾ അടിച്ച് ബോധം കെടുത്തിട്ട് തന്നെയാണ് ഇതിനകത്ത് കയറ്റി ഇട്ടത്. അപ്പോൾ ടൈം ഒരു രാവിലെ വരുന്നുകൊണ്ട് പോലീസുകാരൊക്കെ തന്നെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എത്ര പെട്ടെന്ന് ഇവിടുന്ന് വിടാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും നേരെ വൈ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നേരെ തിരിച്ച് നമ്മുടെ ലോസ് ആഞ്ചലസിലോട്ട് വിട്ടു പോവാം. അങ്ങനെ നമ്മൾ വൈ സിറ്റിയിൽ നിന്ന് തിരിച്ച് നേരെ ലോസ് ആഞ്ചലസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മുടെ സീക്രട്ട് ബേസിലുണ്ട്, നമ്മുടെ പഴയൊരു സീക്രട്ട് ബേസിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വൈ സിറ്റി കുറച്ച് സീനായിരുന്നു, പോലീസുകാരെല്ലാം തന്നെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ട് വന്നു. അപ്പം ഭാഗത്ത് നമ്മുടെ ഹെലികോപ്റ്റർ കറക്റ്റ് നമ്മൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ എടുത്ത് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരാനൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മൈക്കിളെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുപോകും. എന്നാലും അതിനകത്ത് കയറ്റുന്ന എന്തായാലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ല, കാരണം ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റ് അതായത് നമ്മുടെ ഈ ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റിനെയാണ് നമ്മളിപ്പോൾ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സീൻ തന്നെ ആയി കിട്ടും. അപ്പം നമുക്ക് എന്തായാലും നേരെ ഹെലികോപ്റ്റർ നേരെ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിലോട്ട് ലാൻഡ് ചെയ്തിട്ട് മൈക്കിൾ എന്തായാലും നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ സെറ്റ് നമ്മുടെ ഹെലികോപ്റ്റർ നമ്മൾ നൈസായിട്ട് ലാൻഡ് ചെയ്യിച്ചു, പക്ഷേ അവിടെ ലാൻഡ് ആയില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ ഒന്ന് അങ്ങനെ ലാൻഡ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൈക്കിളിൻ്റെ അടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ മൈക്കിളെ തിരിച്ച് നേരെ ലോസ് ആഞ്ചലസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചെയ്തതിനെല്ലാം തന്നെ നമ്മൾ കണക്ക് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലാവറേജ് നന്നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനൊന്ന് മൈക്കിൾ തട്ടിക്കൊണ്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ എവിടെയാണെന്നാണ് നമ്മളിപ്പോൾ മൈക്കിളിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്കിൾ പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ലാമറ നന്നായി തല്ലി പറയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറത്ത് വേറെ രണ്ടുപേരും ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തായാലും ഉള്ളിലോട്ട് കയറി വന്നിട്ടില്ല, കാരണം അവരെ മൈക്കിൾ കാണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിൽ താവശങ്ങൊക്കെ തന്നെ ഉള്ളിലോട്ട് കയറി വരാത്തത്. താവശങ്ങ് ഭയങ്കര ഹാപ്പിയാണ്, ഇത് ഫുള്ള് പാർട്ടിയും കൂടി ചില്ലിങ് ആണ്, ബിയറെല്ലാം അടിച്ച് സെറ്റാണ്. താവശങ്ങ് ട്രാൻസ്ലേറ്ററും ക്ലിയറായിട്ട് ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത്രയും ചെയ്ത് കൊടുത്തതെന്ന്, മൈക്കിളെ തട്ടിക്കൊണ്ട് വന്നതിന് നമുക്ക് വേണ്ടി ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേതാണ് വണ്ടി ഫ്രണ്ട് നോക്കി നോക്കാം, ഇതൊരു ജാഗ്വാറാണ് തോന്നുന്നത്. ജാഗ്വാറിൻ്റെ ഏത് വണ്ടിയാണ് ഗൈസ്? അപ്പോൾ നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യാട്ടോ ഇത് ഏത് വണ്ടിയാണ്. പുറകിൽ CLRF എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ വണ്ടി അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വണ്ടി അവിടെ കിടക്കട്ടെ. അപ്പോൾ താവശങ്ങ് പുറത്ത് ഭയങ്കര പാർട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് മൈക്കിളിൻ്റെ രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് നമ്മുടെ ലെസ്റ്ററിനെ എവിടെയാണ് കൊണ്ടു വെച്ചതെന്ന് നമുക്ക് എന്തായാലും പറയിക്കാം. അങ്ങനെ മൈക്കിൾ നന്നായിട്ട് കൈയൊക്കെ മെനക്കെടുത്തിട്ട് അവസാനം നമ്മുടെ ലെസ്റ്ററിനെ എവിടെ വെച്ചെങ്കിലും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ സേവ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ മൈക്കിൾ എന്തായാലും ഇവിടെ കിടക്കട്ടെ, പക്ഷേ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്ററിനെ പോയി സേവ് ചെയ്തുകൊണ്ട് വരാം. കാരണം അന്ന് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട് ലെസ്റ്റർ നമ്മളെ വിളിച്ചതാണ്. അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ലെസ്റ്റർ ഇല്ല, മൈക്കിളിലെ ആൾക്കാർ വന്നിട്ട് ലെസ്റ്ററിനെ തട്ടിക്കൊണ്ട് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ താവശങ്ങെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കെന്ന് താവശങ്ങൊക്കെ തന്ന വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് തന്നെ നമുക്ക് നേരെ പോകട്ടെ. അപ്പോൾ മൈക്കിളിൻ്റെ ഒരു മാൻഷനിലാണ് നമ്മുടെ ലെസ്റ്ററിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഏത് മാൻഷനിലാണെന്നാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് കാണാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കട്ടെ. ഇൻറ്റീരിയർ സെറ്റാണ്, ജാഗ്വാറല്ലേ, പിന്നെ പറയാനുണ്ടോ ഗൈസ്? അപ്പോൾ ഇതിൻ്റെ ഓ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സൈഡിലാണ്, ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സും സൈഡിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതേ നമ്മുടെ മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ റിമെല്ലാം തന്നെ ഒരു സ്റ്റോൺ സിൽവർ ആണെന്ന് തോന്നുന്നു അടിച്ചിരിക്കുന്നത്. ഓ ലൈറ്റ് വേറെ ലെവലിൽ ലൈറ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടിക്കുള്ളത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി പുറത്തോട്ട് ഇറക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ടൈം കളയാനില്ല, നമ്മുടെ ലെസ്റ്ററിനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സേവ് ചെയ്തുകൊണ്ട് വരേണ്ടത്. ആ ലോറിക്കാതെ നമുക്ക് പണി തന്നിട്ടോ, നമ്മൾ അടുപ്പിച്ചത്തേക്ക് അങ്ങേര് നമ്മുടെ നെഞ്ചത്തോട്ട് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററുള്ള ലൊക്കേഷനിലോട്ട് വിടാം. അങ്ങനെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ ലെസ്റ്ററുള്ള സ്ഥലത്തോട്ട് നമ്മുടെ ലെസ്റ്ററുള്ള സ്ഥലത്തോട് നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലെസ്റ്ററുള്ള വേറെ എവിടെയല്ല, നമ്മുടെ പ്രസിഡന്റ് മാൻഷൻ, അതായത് നമ്മുടെ മൈക്കിളിൻ്റെ മാൻഷനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഈ മൈക്കിളിൻ്റെ മാൻഷൻ്റെ ഉള്ളിൽ ഒരു സ്ഥലം കൂടിയുണ്ട്. മാൻഷൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ആയിട്ടൊരു അണ്ടർഗ്രൗണ്ട് ബേസ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് മൈക്കിൾ ലെസ്റ്ററിനെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒന്നും നോക്കാനില്ല, നമുക്ക് ഈ പോലീസുകാരെല്ലാം തന്നെ ഇടിച്ച് തെറിപ്പിച്ച് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും അവന്മാരെ അങ്ങോട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അടിച്ചങ്ങ് കൊടുത്തേക്ക് എല്ലാം തന്നെ.
ഓക്കെ എല്ലാം തന്നെ നമ്മൾ അടിച്ച് കൊടുക്കണു. അവന്മാരെ നമ്മൾ ആദ്യം വീഡിയോ കണ്ടിട്ടു, ഇപ്പം തന്നെ നമ്മൾ തിരിച്ച് വീഡിയോ വെക്കുന്നു. ഓ അതായത് ഇവിടെ നിന്നൊക്കെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, ഈ പുറത്തുള്ളവന്മാരൊക്കെ തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അന്നേരം എല്ലാം തന്നെ തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് അന്നേരം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മുടെ മൈക്കിൾ രക്ഷിക്കാൻ പറ്റുന്നു, അത്രയും പെട്ടെന്ന് നമ്മുടെ മൈക്കിളിൽ നമ്മുടെ ലെസ്സണ് രക്ഷിക്കാൻ പറ്റുന്നു, അത്രയും പെട്ടെന്ന് നമ്മുടെ ലെസ്സൺ രക്ഷിക്കണം. ഓ ഇതിപ്പോൾ ഫുൾ ഓ എല്ലായിടത്തും തന്നെ ഗാർഡ്സാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിച്ച് കൊടുക്കണം. ഈ സൈഡിൽ ഗാർഡ്സാണ്, അവന്മാരടിച്ച് കൊടുക്കുക. ഓ ഇത് അവിടുന്ന് ഗാർഡ്സ് വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് അവന്മാരൊക്കെ തന്നെ തീർക്കണം. സെറ്റ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം തന്നെ തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓ അടിച്ച് കൊടുക്കാൻ ഗൈസ്. അപ്പോൾ ഇവനെ തീർക്കാം, ഇവനെ അങ്ങ് തീർത്തേക്കാം. സെറ്റായിട്ട് ഇവന്മാർ രണ്ടിനും നമ്മളങ്ങ് തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ബാക്കിൽ നിന്നാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ബാക്കിൽ നമുക്ക് ഓ AK 47 ഉള്ളത് ഏറ്റവും നന്നായിട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തന്നെ അടിച്ച് തീർക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കവർ എടുത്തിട്ട് അവിടെയുള്ളവന്മാരെ അടിക്കാട്ടോ. അപ്പോൾ അവന്മാരെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കണം. ഓ ഇവിടത്തെ മൂന്ന് പേരോ ഓഹ് മേലെ പോയി ആളിനൊരു ക്ഷാമം ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ ഓഹ് മൈക്കിളിന് ഇത്രയും സെക്യൂരിറ്റി ഒക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത്ര സെക്യൂരിറ്റി ഒക്കെ എന്തിനാണ് മൈക്കിളിനാണ്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട്. അതെ അവിടെ എന്തേ ഒരുത്ത എന്തേ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ലെന്ന് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളെന്താ നേരെ റീലോഡും കൂടി അങ്ങ് അടിച്ച് സെറ്റായിട്ട് ഉള്ളോട്ട് കയറിയേക്കുക. അപ്പോൾ ആരോ നമ്മളെ ബാക്കിൽ നിന്ന് വെടി വെച്ചല്ലോ. അപ്പോൾ അവനെ നമുക്ക് എന്താ നമ്മുടെ ഗണ്ണ് മാറ്റി തന്നെ കൊടുക്കാം. ആരോ നമ്മൾ ഇവിടെ നിന്ന് വെടി വെച്ചിട്ടുണ്ട്. ഓ ഇവിടെ നിന്നിട്ട് നമ്മളെ ഓ അവൻ്റെ ബെസ്റ്റിൻ്റാണ് നമ്മൾ ആദ്യം അടിച്ചത്. ഇപ്പോൾ അവൻ്റെ തലയ്ക്ക് നമ്മൾ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ അത് AR റിഫിൽ തന്നെ അങ്ങ് എടുത്തിട്ട് നമ്മുടെ കാർബൺ റിഫിൽ തന്നെ ഓ ഇവിടെ ദൈവം ഒരുത്തൻ. അപ്പോൾ ഇതാണ് സീക്രട്ട് ബേസ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെയുള്ള ഡോർ എന്നാണ് പറഞ്ഞിരുന്നത് മൈക്കിൾ. അപ്പോൾ നമ്മളത് കറക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവനെയും നമ്മൾ തീർത്ത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരും തന്നെ ഇവിടെ ഉണ്ടോ അറിയത്തില്ല ഗൈസ്. അപ്പോൾ അത് ഓ ഒരുത്തന്തേ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ നമ്മൾ അടിച്ചങ്ങ് കൊടുക്കണം. ഓ അവനെ തലക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡോർ കാണുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് അടിച്ച് തുറക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ ആരും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഓ ഇവിടെ ദൈവത്തിനുണ്ട്. കറക്റ്റ് നമ്മൾ റീലോഡും ആയിട്ടുണ്ട് സെറ്റ്. അവൻ്റെ തലക്കെട്ട് നമ്മൾ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൂമിലൂടെ നമുക്ക് കയറി നോക്കാം. ഓ ഇവനെ നമ്മൾ തീർത്തു. അപ്പോൾ ഇവിടെ റൂം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഡോറിൻ്റെ ബാക്കിൽ ഓഫ് ഡോറിൻ്റെ ബാക്കിൽ നമ്മൾ വിചാരിച്ചവിടെ തന്നെ ആൾക്കാരുണ്ട് കേട്ടോ. ഓ അവൻ്റെ ഉണ്ട മൊത്തം നേരെ താഴത്തോട്ടാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ റീലോഡ് അടിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ആളുണ്ട് തോന്നുന്നു. എന്തൊരു ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ അവിടെ രണ്ട് പേരാണുള്ളത്. അപ്പോൾ അവനെ നമുക്ക് അങ്ങ് അടിച്ച് കൊടുക്കുക. ഓ അവനങ്ങ് താഴത്തോട്ട് വീണിട്ടുണ്ട്. അവൻ ചത്തോ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ലെസ്റ്റനെ നമ്മളിങ്ങനെ അവസാനം സേവ് ചെയ്തിട്ടുണ്ട്. ലെസ്റ്റൻ എന്താ ബോധമില്ലേ എൻ്റെ ഗൈസ്. അപ്പോൾ ലെസ്റ്റന് ബോധം വന്നിട്ടുണ്ട്. ലെസ്റ്റർ ആകെ കണ്ണൊക്കെ കണ്ടില്ല. ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസം ഏതാണ് ലെസ്റ്റർ കൊടുക്കണമെന്ന് ഉറങ്ങിപ്പോയത് എൻ്റെ മോനെ. അപ്പോൾ ലെസ്റ്റന് നമ്മളൊരു ഗണ്ണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് വരാനാണ് നമ്മുടെ ലെസ്റ്റനോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സെറ്റ്. അപ്പോൾ ലെസ്റ്റർ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൈക്കിൾ നമ്മൾ പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ലെസ്റ്റൻ ലൊക്കേഷൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ലെസ്റ്റർ നമ്മളോടൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്കിളുടെ ബോഡിയിൽ ട്രാക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെവിടെയാണ് മൈക്കിളെ കൊണ്ടാക്കിയത് നമ്മൾ നമ്മുടെ ലെസ്റ്ററെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ പഴയ സീക്രട്ട് ബേസിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു ഉടനെ തന്നെ അങ്ങോട്ട് പോകണം, ഉടനെ തന്നെ ആ ട്രാക്കർ എടുത്ത് കളയണം, അല്ലെങ്കിൽ അങ്ങോട്ട് ഫുള്ള് പോലീസുകാർ വരാൻ സാധ്യതയുണ്ട്. മൈക്കിളുടെ സെക്യൂരിറ്റി മൊത്തം അങ്ങോട്ട് ഇടിച്ച് കയറാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൈക്കിളുടെ മേത്ത് ട്രാക്കർ ഉള്ളതുകൊണ്ട് അവർക്ക് ഈസിയായിട്ട് മൈക്കിളെ എങ്ങോട്ടാണ് മൈക്കിളെ തട്ടിക്കൊണ്ട് പോയത് എന്നാൽ കറക്റ്റ് മനസ്സിലാകാൻ പറ്റും. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ താവോച്ചെങ്ങൊക്കെ തന്നെ നമ്മുടെ സീക്രട്ട് ബേസിലാണുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ നമുക്ക് താവോച്ചെങ്ങനെയൊക്കെ വിളിച്ച് വിവരം അറിയിക്കാം. ഓക്കെ നമ്മളൊന്ന് താവോച്ചെങ്ങനെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ലെസ്റ്റനെയും കൊണ്ട് ഉടനെ തന്നെ അവിടെ എത്തിയാൽ നമുക്ക് ആ ട്രാക്കറും മൈക്കിളും ഇരുന്ന് പുറത്തെടുത്തിട്ട് നമുക്കത് നശിപ്പിച്ച് കളയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ നമ്മുടെ മൈക്കിളിൻ്റെ പുറകെ പോലീസുകാരെല്ലാം തന്നെ വരാണ്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ അവനെ അങ്ങോട്ട് തീർക്കാം. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററും കൂടെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം എടുത്ത് വിടാൻ വേണ്ടി. അപ്പോൾ പുറത്തൊക്കെ ആൾക്കാർ ഇനി വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം തന്നെ അടിച്ച് തീർക്കുന്നുണ്ട്. അപ്പോൾ ലെസ്റ്റർ ഇത് പെട്ടെന്ന് തന്നെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ലെസ്റ്റർ വെച്ചാൽ പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറി നമുക്ക് എടുത്ത് വിടായിരുന്നു. അപ്പോൾ ലെസ്റ്റർ നൈസായിട്ട് വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ സീക്രട്ട് ബേസിലൂടെ നമ്മുടെ മൈക്കിളെ കൊണ്ടാക്കിയ സീക്രട്ട് ബേസിലൂടെ പെട്ടെന്ന് തന്നെ എത്തിയിട്ട് ആ ട്രാക്കർ മൈക്കിളിനെ മേതെടുത്ത് പുറത്ത് കളയണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോലീസുകാർ എന്തായാലും എത്തിയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിടാം. അങ്ങനെ ഗൈസ്. അപ്പോൾ നമ്മുടെ താവോച്ചങ്ങൾക്ക് തന്നെ ഉള്ള സീക്രട്ട് ബേസിലൂടെ നമ്മൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഓരോ വണ്ടികളൊന്നും ഫ്രണ്ടിലോട്ട് കയറുന്നത്. അപ്പോൾ നമുക്ക് നേരെ എടുത്താൽ അങ്ങോട്ട് വിടാം. അപ്പോൾ അവിടെ പോലീസുകാരെത്തുന്ന മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് എത്തണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റി വിടാം. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ മോനെ അവിടെ എന്താണ് ഇത് പോലീസുകാർ എൻ്റെ ഗൈസ്. അപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസ് മൊത്തം പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് വണ്ടി വിടാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ പോലീസ് സൈറനെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ മൈക്കിളിനെ തേടി ഇങ്ങോട്ട് എത്തി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ താവോച്ചെങ്ങ് നമ്മുടെ ലാമറൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നത്. ഒരു പോലീസുകാരൻ ഇവിടെ സൈഡിൽ നിന്ന് എന്തൊരു സെക്യൂരിറ്റിയാണ്. അവൻ നമ്മുടെ പുറകെ നടന്നു വരും. നമ്മൾ വണ്ടി നിർത്താൻ പറയുന്നു. നമ്മുടെ പുറകെ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇവിടുന്ന് അങ്ങ് വിട്ടേക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് താവോച്ചെങ്ങിനൊക്കെ തന്നെ കോള് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താവോച്ചെങ്ങൊക്കെ സേഫാണ്. എൻ്റെ മുന്നേ അവർ സേഫാണ്. നമ്മുടെ ലാമറും താവോച്ചെങ്ങൊക്കെ തന്നെ സേഫാണ്. അവർ നമ്മുടെ
നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ഫാം ഹൗസിനാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ഫാം ഹൗസിലോട് വിട്ടുപോകാം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒന്നും പേടിക്കാനില്ല, നമ്മുടെ താവചങ്ങളെല്ലാം തന്നെ സേഫാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ഫാം ഹൗസിലോട്ട് ഇതാണ്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിനെ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ലെസ്റ്റർ ഇത്രയും ദിവസം നമ്മുടെ മൈക്കളുടെ കസ്റ്റഡിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ലെസ്റ്ററിനെ നമ്മളങ്ങനെ അവസാനം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് പൊളിഞ്ഞാൽ എന്താ, നമ്മുടെ ലെസ്റ്റർ നമ്മൾ സെറ്റാക്കി സേവ് ചെയ്ത് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ താവചങ്ങിൻ്റെ ഇതേ നമ്മൾ എന്താ പറയുക, നമ്മുടെ റോൾസ് റോയ്സ് അവിടെ കിടക്കുന്നുണ്ട്. ഓ, നമ്മുടെ ഇതേ മറ്റേ നമ്മുടെ ബാബ്സിൻ്റെ മോൺസ്റ്റർ ട്രക്ക് ഇതേ നമ്മുടെ ലാമർ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു, അതും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് കയറി ചെന്നിട്ട് താവചങ്ങനെയൊക്കെ തന്നെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളോട്ട് കയറി. ഓ, താവചങ്ങെല്ലാം ഇവിടെയുണ്ട്. ഇവരാകെ ടെൻഷനിലാണ്. നമ്മുടെ മൈക്കിളിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നെങ്കിലും ഇതേ മൈക്കിളിനെ തിരിച്ച് പോലീസുകാർ തന്നെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. മൈക്കിൾ ഇപ്പം തിരിച്ച് സേഫ് ആയിട്ടുണ്ട്. പോലീസുകാരുടെ കൂടെ എസ്കോർട്ടോടെ മൈക്കിൾ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.